ചെന്നൈ മഹാനഗരിയിലൂടെ മാർക്കറ്റിലേക്ക് പോവാണ്. എന്താണ് ഓടമ്പാക്കത്ത് നമ്മൾ പൂക്കൾ വാങ്ങണം. നാളെ നമ്മളെ തിരുവോണമായി. ഓണം അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിയൊന്നും ഉണ്ടാവില്ല, ഐ മീൻ പൂക്കളം ഒക്കെ ഇടണം. അപ്പോൾ പൂക്കളത്തിന് വേണ്ടി നമുക്ക് പൂ വാങ്ങിക്കാം. സോ ഞാനതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹേ, വെൽക്കം ബാക്ക് ടു ശ്രീലക്ഷ്മി വ്ലോഗ്സ്. അപ്പോൾ നമ്മളിവിടെയാണ് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത്. നാളെ ഓണമാണ്, അപ്പോൾ അതിൻ്റെ തലേത്തെ ദിവസത്തെ സംഭവങ്ങളാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് എന്തൊക്കെയാണ് കാണാൻ നോക്കാം. കോടമ്പാക്ക റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് പൂ വാങ്ങേണ്ടത്. ലാഭത്തിന് കിട്ടും. കുഴപ്പമില്ലാത്ത നല്ല പൂക്കൾ കിട്ടും. 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടും. സാധാരണ ഞങ്ങൾ പൂ വാങ്ങിക്കാറ് ശ്രീനഗറിനോ പാരീസിൽ നിന്നോ ഒക്കെ പോയിട്ട്. ഒരു കൊല്ലം എനിക്ക് ഓർമ്മയുണ്ട് പാരീസിൽ പോയിട്ട് പൂ വാങ്ങിച്ചു, അടിച്ച് പൊളിച്ച് നല്ലോണം വാങ്ങിച്ചു, നല്ലോണം വലുതായിട്ടിട്ടു. എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ. കഴിഞ്ഞ ഓണങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ കൊറോണ. നിങ്ങൾക്കറിയാലോ എല്ലാ കേസസും. ഈ വീഡിയോ ഞാനിന്ന് എടുക്കുന്നത് തലേന്നാണ്. ഇവിടെയൊക്കെ കാക്കകളൊക്കെ ഉണ്ട്. എപ്പോഴാണ് തലേ തൂറമെന്നും അറിയില്ല. അപ്പോൾ സൗണ്ടൊക്കെ കുറച്ച് ഇതുണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈയിലെ റോഡിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്നത്. ഇതുവരെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ചെന്നൈയിൽ നിന്ന് വ്ളോഗ് ചെയ്തിട്ടില്ല. ചെന്നൈ നിങ്ങൾക്ക് കാണിച്ചും തന്നിട്ടില്ല. കൊറോണ ഒക്കെ ആയതുകൊണ്ടാണ് എനിക്കത് സാധിക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ശ്രീനഗറൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എനിക്ക് വീഡിയോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. സോ നമുക്കതൊക്കെ നോക്കാം വ്ളോഗ്സിൽ. നമുക്കിന്ന് പൂക്കളൊക്കെ വാങ്ങണം. അമ്മയ്ക്ക് പിന്നെ കേരള ചിപ്സ് കട, അതായത് ഇവിടുത്തെ ഒരു മലയാളീൻ്റെ കടയാണ്. സോ അവിടുന്ന് കായ വാങ്ങണം എന്ന് അമ്മ പറഞ്ഞിട്ട്. സോ കായ എന്ന് പറയുമ്പോൾ നാളത്തേക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള കായ വാങ്ങണം. പിന്നെ ഞാനാണ് ഈ പൂക്കളം ഞാനാണ് ഇടുന്നതും ആ ഡ്യൂട്ടിയൊക്കെ എനിക്കാണ് പൂക്കളം ഇടുന്നതും. പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നന്നാക്കിയിട്ട് ഇടണം. അതൊക്കെ രാവിലെ നല്ല പണിയാണ്. സോ പൂക്കളം ഇടണം. ഓണം വരവായി. കൊറോണ കാലത്തൊരു ഓണമാണ്. ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഇത് തലേന്ന് എടുക്കുന്ന വീഡിയോയാണ്. സോ എനിക്ക് എന്തൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഉറപ്പും തരാൻ കഴിയില്ല. നമ്മളീ മാർക്കറ്റിലെ ലാസ്റ്റ് എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് പോയ പണ്ട് ഞാൻ വാടകയ്ക്ക് താമസിച്ച വീടായിരുന്നു. ഞാൻ ഇതുവരെ ഇവിടെ നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇതെനിക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വ്ളോഗ്. ഈ കാണുന്ന ബിൽഡിങ് ഈ ഭാഗത്തായിരുന്നു പണ്ട്, ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഇവിടെയായിരുന്നു അനിലാശ്വതിയൊക്കെ. അതൊക്കെ ഒരു കാലം. ഇതും കുഴപ്പമില്ലാത്ത നല്ലൊരു റോഡാണ്. നല്ല ലോക്കലായിട്ട് തോന്നാത്ത നല്ലൊരു റോഡാണ്. ഈ വഴിയാണ് കേരള ചിപ്സ് കടയ്ക്ക് പോകുന്നത്. നേരെ പോയ കൊടമ്പാക്കം ഉസ്മാൻ റോഡാണ് ഈ റോഡ് വരുന്നത്. ഞാൻ ഇതുവരെ ചെന്നൈയിൽ എവിടെ ഇറങ്ങി വ്ളോഗ് ചെയ്യാത്തത്, എവിടെയും കൊറോണ ആയിട്ട് പോവാത്തത് കൊണ്ടാണ് എവിടെ ഇറങ്ങി ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തില്ല. പലപ്പോഴും ഇറങ്ങിയപ്പോഴും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ച് ഷൈ ടൈപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ ശരിയായി വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സമയത്ത് ഇവിടെ ആളുകൾ ഇപ്പോഴും ഈവനിങ് വാക്കിംഗ് നടത്താറുണ്ട്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഇനി ഞങ്ങൾക്ക് പൂ മാത്രം വാങ്ങിക്കാണുള്ളൂ. നല്ല വെയിലുണ്ട് ഇപ്പോൾ. ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾക്കറിയാലോ, ഭയങ്കര ചൂടാണ്. മഴ കുറച്ച് മുന്നേ 3 ആഴ്ച മുന്നേ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. ഈ വ്ളോഗ് എപ്പോൾ ഇടുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത വ്ളോഗ്സൊക്കെ ഉണ്ട്. ഇത് ഓണത്തിനിടുമോ ഒന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ അമ്മ അങ്ങനെ ക്യാമറയിൽ സംസാരിക്കാത്തൊരു ഷൈ ടൈപ്പാണ്. സോ അമ്മേനെ ആരെ നമുക്ക് ഈ വ്ളോഗിൽ പ്രതീക്ഷിക്കേണ്ട, എന്നെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. വാക്കിംഗ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലേസസാണ് ഇവിടെ. ഈ ഭാഗത്ത് ഞാൻ താമസിക്കുന്ന ഏരിയ മൊത്തം ഈവനിങ് വാക്കിംഗ് സൈക്കിൾ റൈഡൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുടുങ്ങിയനെ സൈക്കിൾ റൈഡ് ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ എന്താ ഈവനിങ് വാക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. നല്ല പ്ലേസാണ്. കൊറോണയ്ക്ക് ശേഷം പിന്നെ ഈവനിങ് വാക്കിംഗ് നിന്നുവെങ്കിലും ഹരിപ്രിയ ആയിട്ട് ഷട്ടിൽ ബാറ്റ് കബഡിയൊക്കെ കളിക്കുന്ന സമയത്ത് കൂടെ ഞങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ വാക്ക് ചെയ്യാറുണ്ട്. വാക്കിങ് ഞങ്ങൾ നിർത്തിയിട്ടില്ല, അതൊരു കാര്യം. ആ ഭാഗത്താണ് നമ്മൾ പൂ വാങ്ങാൻ പോകുന്നത്. സോ കുറേ പൂണ്ട്.
20 രൂപ വാക്ക മൊത്തം വലിയ കൊടുക്കല്ലേ ഇത് നമ്മൾ വാങ്ങിയോ മണി അത് വാങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നേ നോക്കി നോക്കാം അതെ വേറെ കളർ ഉണ്ട് പൂ വാങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാ ഭയങ്കര വിലയാണ് മുല്ലപ്പൂ എല്ലാത്തിനും ഭയങ്കര വിലയാണ് ഒരു മുളത്തിന് തന്നെ 30 രൂപയാണ് പൂക്കളൊക്കെ വാങ്ങിച്ച ഏകദേശം മുല്ലപ്പൂ അല്ലാതെ ബാക്കിയുള്ള പൂവിന്റെയൊക്കെ ഒരു കൂറായിട്ടാണ് 5 രൂപ 10 രൂപയൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടാവും ഇപ്പൊ ആ ഒരു ഭാഗത്തൊക്കെ ഇവിടെ മൊത്തം പച്ചക്കറിയാണ് അപ്പോ എന്തൊക്കെയോ പൂ വാങ്ങിയിട്ടുണ്ട് മുല്ലപ്പൂ ഇവിടെ കിട്ടുന്ന ജമന്തി പൂ മാത്രം ഇവിടെ കണ്ടില്ല ബാക്കി ഏതൊക്കെയോ യെല്ലോ കളർ എന്തൊക്കെയൊക്കെയോ പൂക്കളുണ്ട് അത് മാത്രം എനിക്ക് കിട്ടിയില്ല എന്തൊക്കെയോ പൂക്കളുണ്ട് പക്ഷെ കുറച്ച് നല്ലോണം കാശ് ചിലവായിട്ട് എന്തായാലും തിരുവോണമല്ലേ അതിനു വേണ്ടി നമുക്ക് ചിലവാക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഈ ഭാഗം നമ്മളുടെ ഭാഗമല്ല മൊത്തം നോണാണ് സോ അതിലൊരു ലേഡി വന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഫിഷ് കഴിക്കില്ലേന്ന് ഞാൻ പറഞ്ഞു ഞാൻ ബ്രാഹ്മിൻസ് ആണ് എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല അയ്യോ ഇനി ആ ഭാഗമൊക്കെ പച്ചക്കറി ഞാൻ ലാസ്റ്റ് കാണിച്ച പോലെ അവിടെയൊക്കെ എന്താണ് പൂക്കളാണ് ചിലപ്പോൾ ചിലതൊക്കെ മിക്സ്ഡ് ആയിരിക്കും പൂക്കൾ ഉണ്ടാവും ഇതുപോലെ അമ്പലം ഉണ്ടാവും ശരിക്കും ഇതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആണ് ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് മറ്റൊരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ വൃത്തികേടായിട്ടും ഉണ്ടാവും നല്ല സ്ഥലമാണ് വ്ലോഗിൽ കാണുമ്പോൾ എനിക്കത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് 11 കൊല്ലം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണ് ഇതിനെ ബ്യൂട്ടിഫുൾ ആണെന്ന് ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ആണ് ഇതിനെയൊക്കെ ഇപ്പോഴാണ് ഞാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് അംഗീകരിക്കുന്നത് പോലും അവസാനം ഞാൻ പൂക്കളും എല്ലാം വാങ്ങിച്ചു ഒരു വഴിയായി ഇത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്യും കാരണം നാളെയാണ് ഓണം ഓണത്തിന് മുന്നേ ഇടണം എന്നൊക്കെ ഉണ്ട് എൻ്റെ മടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇട്ടിരിക്കും ഈ ബാക്ക് കാണുന്നതാണ് കോടമ്പാക്കം ബ്രിഡ്ജ് ഇതൊക്കെ പിന്നീട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കൊറോണയൊക്കെ സെറ്റായി വരട്ടെ ഇവിടെ എന്നിട്ട് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി കിടപ്പുണ്ട് ശ്രീനഗർ ഉണ്ട് പനങ്കൽ പാർക്ക് ഉണ്ട് ഒത്തിരി കിടപ്പുണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണെങ്കിൽ നാട്ടിലേക്കാണ് എനിക്കിവിടെ കണ്ടൻറ്റ് കിട്ടും നമ്മളിപ്പോൾ മാർക്കറ്റിലെ എന്താ വീട്ടിലേക്കുള്ള നല്ല മനോഹരമായ റോഡിലൂടെയാണ് നടക്കുന്നത് എൻ്റെ മുടി വാക്കിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ശശിയേട്ടൻ ഭരണിയിലാണോ എന്ന സിനിമ ചിത്രീകരിച്ച് സീമ ചേച്ചിയുടെ പഴയ വീടായിരുന്നു അത് അന്ന് കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു വീടായിരുന്നു അത് ഇതാണ് ആ വീട് എത്ര വലിയ കൊട്ടാരം പോലത്തെ വീടായിരുന്നു അതന്നെ അമ്മ ആ ഡയലോഗും പറഞ്ഞുകൊണ്ടിരിക്കും നാടോടിക്കാറ്റിലെ രംഗാണ് ഇവിടെ അടുത്താണല്ലോ കോടമ്പാക്കം AVM സ്റ്റുഡിയോ ഒക്കെ സോ നമുക്ക് ഈ വഴിയിലൂടെയൊക്കെ ഒന്ന് പോവാം ഈ വഴിയൊക്കെ സൈക്കിൾ റൈഡിന് പറ്റിയതാണ് ഞാൻ സൈക്കിൾ റൈഡ് ചെയ്യാറുന്ന ഒരു വഴിയാണ് പ്രത്യേകിച്ച് വേറെ ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സൈക്കിൾ റൈഡൊക്കെ ഷൂട്ട് ചെയ്യുന്നെടുക്കാത്തത് ഇവിടെയൊക്കെ കാം ആൻഡ് പീസ്ഫുൾ ആണ് ഈ മരങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം കാം ആൻഡ് പീസ്ഫുൾ ആയ ഒരു നല്ല അടിപൊളി പ്ലേസാണ് വാക്ക് ചെയ്യാൻ തന്നെ നല്ല പ്ലേസാണ് ഈ മുളകളൊക്കെ കാണുമ്പോൾ ഒത്തിരി ഭംഗിയാണ് സ്ട്രീറ്റിന് നൽകുന്നത് ഈ റോഡിലൂടെയൊക്കെ ഞാൻ സൈക്കിൾ റൈഡ് വാക്കിംഗ് ചെയ്യാറുണ്ട് ആ കാണുന്നത് സോപാനവും അതിൻ്റെ അടുത്ത് കാണുന്നത് നമ്മൾ അമ്പലവുമാണ് സോ ക്രോസ് ചെയ്യാം ഇവിടെയൊക്കെ വണ്ടി അധികം വരാത്ത ഏരിയയാണ് സോ വാക്കിങ്ങിനും സൈക്കിൾ റൈഡിങ്ങിനും സ്കൂട്ടി പഠിക്കാൻ പോലും എന്തിന് പറ്റിയ റോഡാണ്